ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുണ്ട് വിശേഷം? സുഖമല്ലേ? അതെ, ഞങ്ങൾ ഇന്നൊരു കാര്യം ചെയ്യാൻ പോവാണ്. എനിക്കാണെങ്കിൽ ഒരു റോസാ ചെടി കിട്ടിയിട്ടുണ്ട്, അപ്പം അതൊന്ന് നടാനുള്ള പരിപാടിയാണ്. ഓക്കെ, നമുക്കപ്പം അതൊക്കെ നടാം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ്സ് അറിയിക്കുക. ഓക്കെ, പരിസ്ഥിതി സ്നേഹം ബിൻസിയുടെ നടാൻ പോകുന്നത്, കാരണം രാത്രിയാകുമ്പോ ഞങ്ങൾ വരുമ്പോ ഒരുപാട് ഇരുട്ടിപ്പോ, പിന്നെ മണ്ണ് നിറയ്ക്കാനൊന്നും പറ്റത്തില്ല. ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് വളരോന്ന് അറിയത്തില്ല, പരീക്ഷണമാണ്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, ബിൻസി കത്തിയും ഐറ്റംസ് ഒക്കെ ആയിട്ട് പോവുക കേട്ടോ. കുന്നാലിയും മമ്മട്ടിയും ഒന്നും ഇല്ല ഇവിടെ മണ്ണ് കളക്കാൻ. ഞാൻ ഈ കത്തി വെച്ചിട്ട് വേണം എനിക്ക് മണ്ണെടുക്കാൻ. കത്തിവെപ്പതേ മണ്ണിലും കത്തിവെപ്പ്, കട്ട ചൂടാ കേട്ടോ. എന്തൊരു മണ്ണ്! നോക്കട്ടെ, പരീക്ഷണം വിജയിച്ച ഇനിയിപ്പോ ഇവിടെ റോസാ ഗാർഡൻ തന്നെ ഉണ്ടാക്കി, ഞങ്ങള് പൂന്തോട്ടം തന്നെ ഉണ്ടാക്കിട്ടുണ്ട്. എടുത്തോട്ടി, വരിക്കോ വരിക്കോ. അതെ, ആരും കാണണ്ട, ആൾക്കാരറിയും. നട്ടുച്ചയ്ക്ക് വെക്കുന്ന പരിപാടിയൊന്നും ആൾക്കാർ ആലോചിക്കും. മെറ്റല് മെറ്റല് മാന്തിക്കൊണ്ടിരിക്കുക, നടക്കത്തില്ല. എടി അവിടെ നിന്ന് എടുത്തു കൂടി കുറച്ച് മണ്ണ്. അതെ, ആ ഭാഗത്ത് അതിന്റെ അകത്ത് അകത്ത് വീട്. അതേണ്ട പുരയുടെ, നമ്മുടെ സ്വന്തം പുരയുടെ. ആൾക്കാർ എഴുതി എവിടെ എന്ത് ഈ കാണിക്കുന്നത്? ആ എടുത്തോളി എടുത്ത്. ആ കട്ട ചൂടാ കേട്ടോ, മണൽ വരിക്കൊണ്ട് പോവാ, എന്താവൂന്ന് അറിയില്ല. നമ്മുടെ അവിടെ ഉണ്ട് മണ്ണുണ്ട്, പക്ഷെ അത് പോരടി. ആ മണ്ണ് ആ എല്ലാം പൊടി മണ്ണാ. എവിടെ എഴുതി നല്ല അടിപൊളി മണ്ണാണെന്ന് പറഞ്ഞിട്ട് വന്നെ. സഞ്ചിയും കൊണ്ടൊക്കെയാ നല്ല. ആ ഈ സഞ്ചിക്കാതാണ് റോസപ്പൂ കാണുന്നത്? റോസപ്പൂ അല്ല, റോസ ചെടി. അറിയില്ല, കട്ട ചൂടാടി പെട്ടെന്ന് വരിക്കൊണ്ട് വാ, പോവാം. അയ്യോ, അവിടെ കഥ തുറന്നു കിടക്കും കേട്ടോ വീടിന്റെ. കള്ളനൊന്നും കേറത്തില്ല. അതെ അതെ, എന്നാലും അവിടെ ഡോറ് തുറന്നിട്ടിരിക്കും. അടി പെട്ടെന്ന് വരും. അത്രയും പോരടി. വരിക്കും വരിക്കും, ഞാൻ പോയി കൂട്ടിട്ട് വെട്ടാ കഥ. ഞാൻ കഥ കൂട്ടിട്ടാ. ആ അതെ, മണ്ണൊക്കെ നിറച്ചിട്ടുണ്ട്. ബിൻസി എടുത്തോണ്ട് വരുവോ? എടി വെയിറ്റ് ഉണ്ടോ? എടി ഞാൻ എടുക്കണോ? ഏ സഞ്ജു, അയ്യോ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. എത്ര എത്ര കിലോ ഉണ്ട്? എത്ര കിലോ ഉണ്ട്? ആ ചൂട് ഭയങ്കര. സഞ്ജു നിറച്ച് മണ്ണൊക്കെ ആയിട്ട് വരുന്നു. മണ്ണ് ചോന്നു പോന്നു ചോദിച്ചാ അതിന്റെ അടിയിൽ കൂടെ ഓട്ടം ഉണ്ടെന്ന് തോന്നു കേട്ടോ. അയ്യോമേ, ഓട്ടം ഉണ്ടെന്ന് തോന്നുന്നു. മലബാറി മണ്ണ് വരുന്നുണ്ടപ്പോ മനസ്സിലാക്കാണ് മലയാളികളൊന്ന്. അയ്യോ, താക്കോൽ എടുത്ത കാര്യമായി. കാറ്റടിഞ്ഞ് കാറ്റടിച്ച് ഗേറ്റ് എങ്ങാനോ അടഞ്ഞിരുന്നെങ്കിൽ പെട്ടെന്ന് നമ്മള് പുറത്തു കിടന്നേനെ. നിങ്ങക്ക് പരിചയമുള്ളതുകൊണ്ട് കുഴപ്പമില്ല, എനിക്ക് പരിചയമില്ലല്ലോ. വന്നലയടി അതെ, ഇവിടെ ചെടി സെറ്റാക്കാനുള്ള പരിപാടി കേട്ടോ. അതെ, കർഷകയായ സ്ത്രീ കിടന്ന് കഷ്ടപ്പെടുകയാണ് ഇവിടെ കിടന്ന്. ചൂട് ചൂട് ഇതൊരു ചലഞ്ച് ആയിട്ട് ഏറ്റെടുത്തിരിക്കും കേട്ടോ. കട്ട ചൂട് വകവെക്കാതെ കട്ട ചലഞ്ച് ആയിട്ട് ഭയങ്കര. ആ ഭയങ്കര ചൂട്. വെള്ളം ഒഴിച്ചു നോക്കി, കുറച്ചുനേരം വെള്ളം ഒഴിച്ചു വെക്കണമായിരിക്കും. അല്ല ഞാൻ ഇവിടെ ഈ ചൂട് ചൂടിന്റെ അകത്ത് വെക്കുവാ നോടി, അത് കരിഞ്ഞു പോകത്തില്ലയോ. അതെ അതെ, ഇപ്പൊ തന്നെ ചെടി നട്ട് കിളിപ്പിച്ച് എന്റെ റോസപ്പൂവും പറിക്കും പറഞ്ഞു നടക്കും. നടന്ന അതെ, വെള്ളം ഒഴിച്ചു തുടങ്ങി കേട്ടോ. എടി കുറച്ച് ചാണകം കൂടെ ഇട്ടുവിട്, വളരട്ടെ അങ്ങോട്ട്. ബിൻസി കുറച്ച് ചാണകവും വളമൊക്കെ ഇട്ടുവിട്, ചുമ്മാതെ വെള്ളം മാത്രം ഒഴിച്ചു. ഇവിടെ ചാണകമൊന്നും കിട്ടത്തില്ല കേട്ടോ. ഇതൊക്കെ വിജയിച്ച കർഷകശ്രീ അവാർഡ് കൊടുക്കണം. അതെ അതെ, പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്, ഇവിടുത്തെ മണ്ണില് വെള്ളം താഴത്തില്ല. ഭയങ്കര പാടാണ്ടോ, ഞാൻ ഇത്രയും കൊട്ട മണ്ണ് പൊടി മണ്ണിനകത്ത് കൊണ്ടുവന്ന് ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് പോലും ആ വെള്ളം താഴ്ന്നില്ല കണ്ടോ.
ചരളല്ല പൊടിമണ്ണ ചരളായിരുന്നെങ്കിൽ പെട്ടെന്ന് താണേനെ. ആ എന്തുകൂടി മിൻസ് ചെയ്ത് പുട്ടിന് മാവ് കുഴക്കി വന്നോ? തേങ്ങയും കൂടെ ഇട്ട് വിടറി. ചമ്മാവരി പുട്ടോ? എടി എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇത് സക്സസ് ആവുന്ന, എനിക്ക് തോന്നുന്നില്ല. ഇത് അതിന്റെ കുഴിച്ചു വെക്കാൻ പറ്റും, പക്ഷെ അത് അയ്യോ കൊറച്ച് ചോരയൊക്കെ വീണ് കിടന്നോട്ടെ, കുഴപ്പമില്ല, അത് നല്ലതാ. വളം ആ എന്നാ പിന്നെ കൈ മുറുക്കിയടി, ഞാൻ കത്തി എടുത്തോണ്ട് വരട്ടെ. എടി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു വിടാം, കുഴച്ചങ്ങ് ഇട്, എന്നിട്ട് എന്റെ ദൂരം കൊണ്ട് കുത്തി വെച്ചാ പോരെ. ഇതിപ്പെന്ത് ഇന്ന് തന്നെ കിളിച്ച് ഇന്ന് തന്നെ പൂ തരുന്ന നീ പറയുന്നത്? എത്ര ചെടിച്ചിട്ട് എത്ര ചെടിയുണ്ട്, എത്ര കമ്പുണ്ട്? ആ കാണാം. അങ്ങനെ ഞാൻ ചെടിയെല്ലാം നട്ട് കഴിഞ്ഞു, ഇനി ഇത് കിളിക്കോ ഇല്ലയോ നമ്മള് കണ്ടറിയണം കേട്ടോ. നാലെണ്ണോ നാല് കളറായിരിക്കും? അതെ ഒരു കളറായിരിക്കും, ഒരേ കളർ റെഡ്. റെഡ് ആ ആ ഓ താണത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുണ്ടോ? തകർക്കും ഇന്ന്. കുറച്ച് ഐസും കൂടെ ഇട്ടോടി, തണുക്കട്ട അങ്ങോട്ട്. അടിപൊളിയായിട്ട് നട്ടൊക്കെ വെച്ചിട്ടുണ്ട്, ഇനി അറിയില്ല ഇനി എന്താവും എന്നറിയില്ല കേട്ടോ. ഇത് വളർന്നായിരുന്നെങ്കിൽ നല്ലായിരുന്നു, നല്ല രസമല്ലേ, നല്ല അടിപൊളി പൂവൊക്കെ കിട്ടിയെ. ആ അപാര ചൂടാ കേട്ടോ. ഇത് എടി ഐസും കൂടെ ഇട്ട് കൊടുത്തു കുറച്ച് തണുക്കാൻ വേണ്ടി. ഫുഡ് ഉണ്ടാക്കുന്ന ജ്യൂസ് ഉണ്ടാക്കുന്ന പാവ റോസാ ചെടിയുടെ കാര്യം എന്താവും അറിയില്ല. ഇല്ലടി ഞാൻ കളിയാക്കി തന്നില്ല, ഞാൻ സത്യസന്ധനും നിഷ്കളങ്കരായോട് ഞാൻ കളിയാക്കത്തില്ല. മിക്കവാറും ഈ ഇവിടെ ഉള്ളവര് ബാക്കിയുള്ളവര് ചിലപ്പോ ഇനി വളമൊക്കെ കൊടുത്ത് ഇത് രക്ഷപ്പെട്ടത് പൂത്ത് തളിർത്ത് നിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ക്രെഡിറ്റ് അവസാനം ബിൻസിക്കായിരിക്കും, സക്സസ് ആയ കുഴപ്പമില്ല, ഒരു നല്ല കാര്യത്തിന് വേണ്ടി. അപ്പൊ ഇത് സക്സസ് ആയിട്ടാണ് ഇവിടെ വെണ്ട ചീര മുല്ലപ്പൂവൊക്കെ നമ്മളിവിടെ വളർത്തി. നമ്മുടെ ചെടി നമ്മൾ നട്ട് കഴിഞ്ഞു, ഇനി നമുക്ക് നോക്കാം ഇത് കിളിക്കോ എന്താവുന്ന കേട്ടോ. കിളിച്ചാ ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ കിളിച്ച ഇതിന് ഫസ്റ്റ് പൂവ് ആർക്ക് കൊടുക്കണം? പൂ ആർക്ക്? എനിക്കറിയാം, എനിക്കറിയണം, പിന്നെ വേറെ ആർക്ക് കൊടുക്കാൻ? ഫസ്റ്റ് പൂ ഞാൻ എന്റെ മാമിന് കൊടുക്കത്തേളൂ കേട്ടോ. മാമ എനിക്ക് കൊണ്ടുവന്ന റോസാ ചെടിയായത്, അപ്പൊ ഞാൻ ആദ്യം കൊടുക്കുന്ന മാമിനായിരിക്കും. പെട്ടെന്ന് പക്ഷെ ഇത് വളരുവാണെങ്കിൽ എത്ര സമയം എടുക്കും? പെട്ടെന്ന് വളരുമായിരിക്കും, അറിയത്തില്ല. നമ്മള് നോക്കുന്നോലിരിക്കും, പ്രാർത്ഥിക്കണം, എല്ലാരും പ്രാർത്ഥിക്കണം ഇതൊന്നും സക്സസ് ആവാൻ വേണ്ടി, അല്ലെങ്കിൽ ഇവളുടെ കാര്യം കട്ട പൊകയെ ഞാൻ വെറുതെ കിടത്തില്ല. ഇപ്പോഴും ഓക്കെ. ഓക്കെ, ബൈ ബൈ.